ഹൈ ഗ്രേസ് കാർഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. 4 സെന്റിൽ വിസ്മയ കാഴ്ചയൊരുക്കിയ റിട്ടയേർഡ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ പ്രിയ ജോർജ് സാറിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. സാറ് 4 സെന്റ് സ്ഥലത്തിൽ മത്സ്യകൃഷിയുണ്ട്, അലങ്കാര മത്സ്യമുണ്ട്, സാറിന്റെ വൈഫിന്റെ മനോഹരമായ പൂന്തോട്ടമുണ്ട്. അതോടൊപ്പം ഈ 4 സെന്റിൽ 4 റംബൂട്ടാൻ, തേൻവരിക്ക, മൾബറി, മാവുകള്, ഒടിച്ചുകുത്തി നാരകം എന്നുവേണ്ട പച്ചക്കറി കൃഷികൾ, കുറ്റിക്കുരുമുളക്, വ്യത്യസ്തമായ രീതിയിലാണ് സാറിന്റെ ഓരോ കാര്യങ്ങൾ ചിട്ടയോടെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഹായ്, എൻ്റെ പേര് ജോർജ്. പിറവത്തിനടുത്ത മുളകുളത്താണ് വീട്. ഞാൻ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്തിരുന്നു. സീനിയർ സൂപ്രണ്ടായിട്ട് മണിയൂർക്ക് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു. നീണ്ട ഒരു 2.5 പതിറ്റാണ്ട് കാലം എറണാകുളം മഹാരാജ് കോളേജിലായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം ആളുകൾ സാധാരണ വീട്ടിൽ ഒതുങ്ങിക്കൂടിയാണ് പതിവ്. എന്നാൽ ഞാൻ മറിച്ച് റിട്ടയർ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ആദ്യം പൂണുകൃഷി തുടങ്ങി. പൂണുകൃഷി നല്ല നിലയിൽ പോയി. എനിക്ക് ഗവൺമെന്റിൽ നിന്ന് അംഗീകാരം ലഭിച്ചു, സബ്സിഡികൾ ലഭിച്ചു. പക്ഷേ പൂണുകൃഷിയിൽ എനിക്ക് വൈക്കോലിൻ്റെ പൊടിയുടെ അലർജി ഉണ്ട്. അതിനെ തുടർന്ന് എനിക്ക് അത് നിർത്തേണ്ട വന്നു. അപ്പോൾ മറ്റെന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ മത്സ്യകൃഷി ആരംഭിച്ചു. ആ മത്സ്യകൃഷി ആരംഭിച്ചത് അക്വാപോണിക്സ് സിസ്റ്റത്തോടുകൂടിയുള്ള മത്സ്യകൃഷിയാണ്. അപ്പോൾ എനിക്ക് ഒരേ സമയം മത്സ്യം കിട്ടും, നിരവധി പച്ചക്കറികളും അതിൽ നിന്ന് കിട്ടും. അതോടൊപ്പം തന്നെ എൻ്റെ ഭാര്യയുടെ നിരന്തര സഹായത്താൽ ഈ പച്ചക്കറികളും അതുപോലെ മറ്റ് ഫലവൃക്ഷങ്ങളും നടുകയും അത് പരിപാലിച്ച് പോരുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം എന്നെ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിർത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈ നിൽക്കുന്ന പേര ഒരു പ്രത്യേക തരം പേരയാണ്. അതായത് പഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകം നല്ല ചുവപ്പ് നിറത്തിലുള്ള പേരയാണ്. അത് നിരന്തരം അതിൽ പേര ഉണ്ടായി പേരയ്ക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നല്ല സ്വാദിഷ്ടമായ പേരയ്ക്കയാണ്. ഇതൊരു പ്രത്യേക തരം ബഡ് ജാതിയാണ്. ഒരു 30 വർഷത്തോളം പ്രായമുണ്ട്. എനിക്ക് 2 എണ്ണമുണ്ട്. പക്ഷേ ഇതാണ് നന്നായിട്ട് കായ്ക്കുന്നത്. ഇതിൽ നിന്ന് ഏകദേശം വർഷം ഒരു 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും ഇടയ്ക്ക് ജാതി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ വേനലിൻ്റെ ഒരു ഉണക്കാണ് അതിൽ കാണുന്നത്. മുഖ്യമായിട്ടും മത്സ്യകൃഷിയിൽ നിന്നുള്ള ആ വെള്ളമാണ് ഇതിന് വളമായിട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 9 വർഷത്തോളമായി. ആരോ അപ്പോൾ 9 വർഷം തരുമ്പോഴത്തേക്ക് 65 വയസ്സ് പ്രായമായി. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. വലത്തെ കാലിൻ്റെ മുട്ടിൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ 3 ലിഗ്മെൻറ്റ് മാറ്റി വെച്ചതാണ്. പിന്നെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. പിന്നെ ഈ അടുത്ത ഒരു 8 മാസം മുമ്പ് വീണ് കൈയുടെ ഇവിടെ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ശാരീരികവും അതിന് വാർദ്ധക്യത്തിൻ്റെ പ്രശ്നത്തിനിടയിലും ഞാൻ ആരോഗ്യം പരമാവധി ശ്രമിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ വർഷകാലമാണ്, നടക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇതുപയോഗിച്ച് ഉള്ള വ്യായാമ പരിപാടികൾ ചെയ്യും. രാവിലെ ഒരു 45 മിനിറ്റ് നടക്കുന്ന പരിപാടിയുണ്ട്. മഴക്കാലമാണെങ്കിൽ ഞാൻ ഇത് ഉപയോഗിക്കും. ഇത് തേൻമരിക്ക പ്ലാവാണ്. ഇതിൽ നിറച്ച് ചക്കയുണ്ടാവും. തേനെറ്റ് വീഴുന്ന ടേസ്റ്റാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് വരുന്ന അതിൻ്റെ ടച്ചിങ്സ് വെട്ടിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇതിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്. താഴത്ത് സപ്പോർട്ടയാണ്, ഇപ്പുറത്ത് ഇരുമ്പം പുളിയുണ്ട്, പിന്നെ കുളമ്പ് മാവുണ്ട്, മാവുകൾ കായ്ക്കണ മാവുകൾ തന്നെ 3 എണ്ണമുണ്ട്. പിന്നെ ടെറസിലൊരു കോവൽ കൃഷിയുണ്ട്. നമുക്ക് 2 ദിവസം കൂടുമ്പോൾ 1/2 കിലോ കോവയ്ക്ക കിട്ടും. പിന്നെ ഈ കിണറിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ കിണറിന് ഏകദേശം ഒരു 125 വർഷം പഴക്കമാണ്. എൻ്റെ അപ്പൻ്റെ കാലത്തുള്ള കിണറാണ്. എത്ര കൊടിയ വേനലിലും ഒരു 3 ആഴ്ചയിൽ വെള്ളം ഇതിൽ നിന്ന് ലഭ്യമാണ്. നല്ല അടിയിൽ പാറയാണ്. ഇത് കുറ്റിക്കുരുമുളകാണ്. നമ്മൾ കാക്കനാട് VFPCK എന്ന് മേടിച്ച കുറ്റിക്കുരുമുളകാണ്. ഇത് 365 ദിവസം ഇതിൽ കുരുമുളക് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ വിൽക്കാനായിട്ട് വരെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൽ മുഖ്യമായിട്ട് വളം കൊടുക്കുന്നത് നമ്മുടെ മത്സ്യക്കുളത്തിൽ നിന്ന് വരുന്ന അക്വാപോണിക്സിലെ ആ ജലമാണ് നമുക്കിത് വളമായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ല വിളവ് ലഭിക്കുന്നുണ്ട്. ഇത് ഒടിച്ചുകുത്തി നാരകമാണ്. ഇതിൽ 365 ദിവസം നാരങ്ങ ഉണ്ടാവും. ഇത് നമുക്ക് ആരെങ്കിലും അതിഥികളൊക്കെ വരുവാണെങ്കിൽ അതിൽ നമുക്ക് തന്നെയാണ് വേനൽക്കാലത്ത് മുറിച്ച് നാരങ്ങാവളം കൂടെ ഉണ്ട് കുടിക്കാം. അല്ലെങ്കിൽ നാരങ്ങ നമുക്ക് അച്ചാറിട്ട് കറിയായിട്ട് കൂട്ടുകയും ചെയ്യാം. ഇത് ബയോഗ്യാസ് പ്ലാന്റ് ആണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ജൈവ മാലിന്യങ്ങൾ മൊത്തം നമുക്ക് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം, ഇന്ന് ഭക്ഷണത്തിൻ്റെ മാലിന്യങ്ങൾ ആളുകളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം, എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യുന്നുള്ള ആരും ആൾക്കാരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ പ്രാധാന്യം ഏറുന്നത്. നഗരപ്രദേശങ്ങളിലാണ് ഇത് ഉപയോഗിച്ചാൽ ഒരിക്കലും ഭക്ഷണത്തിൻ്റെ മാലിന്യം വരില്ല, അങ്ങനെ തെരുവ് നായ്ക്കൾ ഉണ്ടാകുകയില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് മാലിന്യം വേസ്റ്റ് വരുന്ന എല്ലാ മാലിന്യങ്ങളും മറ്റേ ഉള്ളിത്തൊണ്ട്, നാരങ്ങ ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും അതിൻ്റെ അകത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 1.5 മണിക്കൂർ കത്തിക്കാനുള്ള ഗ്യാസ് ഇതിൽ നിന്ന് കിട്ടും. മറ്റൊന്ന്, ഇത് മണ്ണിര കമ്പോസ്റ്റാണ്. നമ്മളിപ്പോൾ ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ, അതിലിടാൻ പറ്റാത്ത വസ്തുക്കളും എല്ലാം ചപ്പ്, ചവറ്, ഇലകൾ, പ്ലാസ്റ്റിക് ഒഴിച്ച് എല്ലാം നമുക്കിതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞ് മണ്ണിരയുണ്ട്. ആ മണ്ണിര ഇത് നല്ല ഒന്നാം തരം വളം, ജൈവ വളമാക്കി രൂപാന്തരപ്പെടുകയാണ്. അതാണ് കാരണം. ഇത് നമുക്ക് വളമായിട്ട് ചെടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഫലഭൂയിഷ്ടമായിട്ട് അതിലുണ്ടാവും. ഇതെൻ്റെ മത്സ്യകൃഷിയാണ്. ഇതിപ്പോൾ വളർത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ് MBDA ഗിഫ്റ്റ് മത്സ്യങ്ങളെയാണ് ഞാനിതിനകത്ത് വളർത്തുന്നത്. അപ്പോൾ ഈ മത്സ്യം വളർത്തുമ്പോൾ നമുക്ക് ആഹാരത്തിന് മത്സ്യം കിട്ടുകയും ചെയ്യും. അതോടൊപ്പം ഈ മത്സ്യകൃഷി ഈ കുളത്തിലെ വെള്ളം ഞാൻ പമ്പ് ചെയ്ത് അപ്പുറത്തെ അക്വാപോണിക്സിൻ്റെ അകത്തേക്ക് കയറ്റി വിടുക.
അക്വാപോണിക്സിലെ അകത്ത് നമ്മൾ ചെടികൾ നടുന്നുണ്ട്. അവർക്ക് ആ ചെടികൾക്ക് ആവശ്യമായ അമോണിയ, നൈട്രജൻ അങ്ങനെ എല്ലാ വളങ്ങളും ഈ കുളത്തിലെ വെള്ളത്തിൽ നിന്ന് ചെടികൾ വലിച്ചെടുത്തിട്ട് ആ വെള്ളം ഫിൽട്ടർ ചെയ്ത് താഴെ ചാടുന്നതാണ് നമ്മളെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരേ സമയത്ത് മത്സ്യം കിട്ടും, അപ്പുറം വിഷരഹിതമായ ജൈവ പച്ചക്കറിയും കിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്നത് അക്വാപോണിക്സ് കൃഷിക്കകത്താണ്. മത്സ്യക്കുളത്തിൽ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്ത് അവിടെ വീഴുന്നു. ആ വെള്ളം ഈ ചെടി നിൽക്കുന്ന ചെടികളെല്ലാം വലിച്ച് എടുത്ത് അതിൻ്റെ വളം കൊണ്ടാണ് ഈ ചെടികൾ വളരുന്നത്. വഴുതനയുണ്ട്, വെണ്ടയുണ്ട്, ഇതിലെല്ലാം നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് അത്യാവശ്യം കറിക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. വിഷപ്രയോഗമില്ല, വേറെ വളങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ചെടികളെല്ലാം നിൽക്കുന്നത് മെറ്റലിൻ്റെ അകത്താണ്. ഒരു തരി മണ്ണ് നമ്മളിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. ഈ മത്സ്യക്കുളത്തിലെ വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന വളം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചെടികളെല്ലാം വളരുന്നത്. അത് വളരെ രസകരമായ കൃഷി, നമുക്ക് രസകരമാണ്. നമുക്ക് വിഷമില്ലാത്ത ജൈവ രാസവളം ഉപയോഗിക്കാത്ത പച്ചക്കറികൾ നമുക്ക് നിരന്തരം ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ജോർജ് സാറിൻ്റെ കൃഷി രീതികൾ നമ്മൾ കണ്ടു, വളരെ പ്രചോദനപരമാണ്. പ്രത്യേകിച്ച് റിട്ടയറായിരിക്കുന്നവർക്കൊക്കെ സാറിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതോടൊപ്പം പ്രിയ സാറിൻ്റെ വൈഫിൻ്റെ മനോഹരമായിട്ടുള്ള പൂച്ചെടികളുടെ ഒരു ശേഖരം ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. രണ്ടുപേരും ആക്റ്റീവാണ്, അത് എനിക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാറിനെ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.